ഇവിടെയായിരിക്കുന്ന എല്ലാവരും ഒത്തിരിയേറെ ആഗ്രഹത്തോടും പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും കൂടി നമ്മളിവിടെ ആയിരിക്കുന്നത്. ഈ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാർഗസം വഴിയായിട്ട് എനിക്ക് അനുഗ്രഹം പ്രാപിക്കും, എൻ്റെ കുടുംബത്തിന് ചൈതന്യം ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ആയിരിക്കുന്നത്. ഈ ദിവസത്തെ പെരുക്കളം ഏറ്റെടുത്ത് നടത്തുന്ന ദുബായ് ഫ്രണ്ട്സിനെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. ഒത്തിരിയേറെ ആഗ്രഹങ്ങളോടുകൂടിയ അവരെ ഈ തിരുനാൾ ഈ നൊവേന ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ ദുബായ് ഫ്രണ്ട്സിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളെയും അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ വിളിച്ചാൽ ഇവിടെ കേൾക്കുന്ന ഈ പുണ്യവാളിൻ്റെ ഈ തിരുനടയിൽ നിന്നും ഈ നൊവേനയിൽ നിന്നും മടങ്ങിപ്പോകുമ്പോൾ ഒരു കുഞ്ഞു വാശി പിടിക്കുന്നത് പോലെ ഞാൻ ഇത് നേടിയേ പോകുള്ളൂ, ഞാൻ ശാഠ്യം പിടിക്കാം, എനിക്കിത് സാധിച്ചു തരണം, ഞാൻ ഈ ആഗ്രഹമായിട്ടേ ഞാൻ തിരിച്ച് മടങ്ങിപ്പോകുകയുള്ളൂ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പുണ്യവാളിൻ്റെ മാധ്യസ ശക്തിയായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പുണ്യവാളിൻ്റെ മാധ്യസ തീർച്ചയായും നമ്മുടെ കൂടുതലാകും, നമ്മുടെ കുടുംബങ്ങളിലാകും, നമ്മളെ അനുഗ്രഹിക്കും. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തെ സാഫല്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ നൊവേനയെ ആരംഭിക്കുകയും ആത്മാർത്ഥമായ മാധ്യസങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യും. സാക്ഷികളെ നിറഞ്ഞു
ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. അധ്യായം 9:1-12 വരെയുള്ള തിരുവചനം. അവൻ കടന്നു പോകുമ്പോൾ ജനം അന്ധനായ ഒരുവനെ കണ്ടു. ശിക്ഷകന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയും ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയും പാപം നിമിത്തമല്ല, പ്രസ്തുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവരിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ പ്രവൃത്തികൾ പലതായിരിക്കുമ്പോഴും നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞു അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെയ്യാനാക്കി അവൻ്റെ കണ്ണുകൾ മൂശി. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു പറഞ്ഞു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിരുന്നവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെയിരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ. ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെയാണ് ഇവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സീലമായി പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവനെവിടെ എന്നവർ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂട എന്ന് അവൻ മറുപടി പറഞ്ഞു. നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞനുഷ്യന്മാരെ, കുഞ്ഞുമാരെ, ഒത്തിരി സന്തോഷമുണ്ട്. ഓരോ പ്രാവശ്യവും പുണ്യവാളിൻ്റെ തിരുനാളിലെ നൊവേനയിൽ പങ്കെടുക്കുവാനും ഈ അനുഗ്രഹം പ്രാപിക്കുവാനുമൊക്കെ അവസരം നൽകുന്നതിന് പ്രത്യേകിച്ച് കാഞ്ഞൂരിലുള്ള പുണ്യവാളനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും വിശുദ്ധ സെബസ്റ്റിയാനോസിൻ്റെ സജീവ സാന്നിധ്യമുള്ള വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളിച്ചു വിളി കേട്ട കാഞ്ഞൂർ പുണ്യവാളൻ്റെ അനുഗ്രഹം ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാം, അതുപോലെ ഈ പുണ്യവാളിൻ്റെ തിരുനാളിന് തീർത്ഥാടകരായി കടന്നു വരാൻ പോകുന്ന ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളും വ്യക്തികളുമുണ്ട്, ഇവർക്കൊക്കെ ഉണ്ടായിരിക്കട്ടെ. അതുപോലെ ഇന്നേ ദിവസത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ഈ നൊവേന ഏറ്റെടുത്ത് നടത്തുന്ന ദുബായ് ഫ്രണ്ട്സ്, അവരുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം പരിശുദ്ധ കത്തോലിക്ക സഭ വിശുദ്ധരുടെ പൂന്തോട്ടമാണെന്നാണ് അറിയപ്പെടുക. ഒത്തിരിയേറെ വിശുദ്ധന്മാരെയും വിശുദ്ധകളെയും വ്യക്തികൾക്കും ലോകത്തിനും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ പങ്കുവെച്ചു കൊടുത്ത പരിശുദ്ധ കത്തോലിക്ക സഭ എന്നും വാഴ്ത്തപ്പെട്ടതാണ്. ദൈവസ്നേഹമാകുന്ന തീച്ചുളയിലേക്ക് സ്വയം എറിയപ്പെടുന്നവരാണ് വിശുദ്ധാത്മാക്കൾ. ഇനിയും ഈ വിശുദ്ധാത്മാക്കൾ, ഇവർ ദൈവത്തെ സ്നേഹിച്ചു, ജനങ്ങളെ സ്നേഹിച്ചു, സമൂഹത്തെ സ്നേഹിച്ചു, ലോകത്തെയൊക്കെ സ്നേഹിച്ചവരാണ്. ദൈവസ്നേഹത്തെ പ്രതി സ്വന്തം ജീവിതം രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ സെബസ്റ്റിയാനോസിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ പുണ്യവാളന്റെ മാധ്യസ ശക്തി നമുക്കൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. നമുക്കൊക്കെ പ്രത്യേകം യാചിക്കാം, മാധ്യസം യാചിക്കാം, പുണ്യവാളന്റെ മാധ്യസം. ഈ പുണ്യവാളൻ റോമൻ ചക്രവർത്തി ഈ പുണ്യവാളനോട്, സെബസ്റ്റിയാനോസ് എന്ന പടയാളിയോട് ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ആരാധിച്ചില്ലെങ്കിൽ ദഹിപ്പിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ, ക്രിസ്തുവിനെ പ്രതി എനിക്ക് തീക്കട്ടയിൽ നടക്കുന്നത്
തീയിലൂടെ നടക്കുന്നത് എനിക്ക് റോസാപ്പൂമറ്റയിലൂടെ നടക്കുന്നത് പോലെയാണെന്ന് ധൈര്യനായ ധീരനായ ഈ പടയാളി പറഞ്ഞത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എനിക്ക് മാറ്റി നിൽക്കാൻ സാധിക്കുകയില്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ നിനക്ക് പറിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ സാക്ഷിയായി ഉറക്കെ പ്രഖ്യാപിച്ച വ്യക്തിമായ ധീരനായ പടയാളിയാണ് സെബാസ്റ്റ്യൻ എന്ന വിശുദ്ധ സെബാസ്റ്റ്യാനോസ്. ഈ പുണ്യവാളന്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഓർക്കുക, ഒത്തിരിയേറെ വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സമ്പാദിച്ചിട്ടുള്ള നാം എല്ലാവരും ശക്തനായ സജീവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ കാണലിൽ നിന്നും അനുഭവത്തിലേക്കും തൊട്ടറിവിൽ നിന്നും അനുഭവത്തിലേക്കും കടന്നു വന്ന വ്യക്തിയാണ് സെബാസ്റ്റ്യൻ, വിശുദ്ധ സെബാസ്റ്റ്യാനോസ്. ഈ സെബാസ്റ്റ്യാനോസിന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം കടക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ പറയാനുണ്ട്, ഒരുപിടി കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ട്. അനുഗ്രഹത്തിന്റെ കഥകളായിരിക്കാം, ഒരുപക്ഷെ അനുഭവങ്ങളായിരിക്കാം, സാക്ഷ്യങ്ങളായിരിക്കാം. ഈ പുണ്യവാളനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, എന്റെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ, പുണ്യവാളന്റെ മാധ്യസ ശക്തിയാൽ ഞാൻ അനുഭവിച്ച അത്ഭുതകരമായ ഇടപെടലുകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നാം സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനിയും ഓരോ തിരുനാൾ കഴിയുമ്പോഴും എനിക്കറിയാം കാഞ്ഞൂർ നിവാസികളായ നിങ്ങളെല്ലാവരും, കാഞ്ഞൂരിലെ മക്കള് നിങ്ങളെല്ലാവരും വരും വർഷത്തെ തിരുനാളിന് കാത്തിരിക്കുകയാണ്. ഇനിയും ഈ 2015 തിരുനാൾ കഴിഞ്ഞ ഉടനെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് 2016 പുണ്യവാളന്റെ തിരുനാളാണ്. ഇനി ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഇവിടെ ഭക്തിയുടെ ഒരു ശക്തിയുണ്ട്. ഈ ശക്തിയാണ് നിങ്ങളുടെ കുടുംബങ്ങളെ പിടിച്ചു നിർത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഇതിലേക്ക് കടന്നു പോകുമ്പോൾ, കാഞ്ഞൂർ പുണ്യവാളന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലും നിങ്ങളുടെയൊക്കെ നാവിലും നിങ്ങളുടെയൊക്കെ കാതിലും കണ്ണിലുമൊക്കെ ആദ്യമേ വരുന്ന വാക്ക് എന്റെ പുണ്യവാള എന്നുള്ള വിളി. ഇതാണ് പുണ്യവാളനോടുള്ള മാധ്യസത്തിന്റെ ശക്തി. ഇന്ന് നമുക്കറിയാം എല്ലായിടത്തും തിരുനാൾ ആഘോഷങ്ങളാണ്. തിരുനാൾ എങ്ങനെ ഗംഭീരമാക്കണം, അതിഗംഭീരമാക്കണം എന്നുള്ള മത്സരത്തിലാണ്. ഇനിയും ഇവിടെ തിരുനാളിൽ വിശുദ്ധന്റെ സാന്നിധ്യം, വിശുദ്ധന്റെ സാമീപ്യം, അല്ലെങ്കിൽ വിശുദ്ധന്റെ മാധ്യസ്ഥം, ഇതൊക്കെ ഒരുപക്ഷെ അഹങ്കാരത്തിന്റെയും അല്ലെങ്കിൽ ഒത്തിരിയേറെ ആഘോഷത്തിന്റെയൊക്കെ സമയങ്ങളായി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ ഈ ആഘോഷങ്ങൾ മാറിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മളൊക്കെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, തിരുനാള് എന്നാൽ വിശുദ്ധമായ നാള് എന്നാണ് അർത്ഥം. തിരുനാൾ വിശുദ്ധമായ നാൾ. ഇനി ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് എന്നും തിരുനാളാണ്. തിരുനാൾ ഒരിക്കലും തീരുന്നില്ല, എല്ലാ ദിവസവും തിരുനാളാണ്. ഇപ്പൊ ക്രൈസ്തവനായ എന്റെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ എന്നും തിരുനാളായിരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ഒന്ന്, എന്നും തിരുനാൾ തീരാതിരിക്കണമെങ്കിൽ എന്റെ വ്യക്തി ജീവിതത്തിൽ ആദ്യമേ പുണ്യവാളന്റെ മാധ്യസം ഞാൻ തേടണം. കാഞ്ഞൂരിൽ വാഴുന്ന വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ, കാഞ്ഞൂർ പുണ്യവാളന്റെ മാധ്യസ്ഥം ഞാൻ തേടണം. രണ്ടാമതായിട്ട്, കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളന്റെ മാതൃക എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുകരിക്കണം. ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിക്കാനുണ്ട്. മാതൃക അനുകരിക്കണമെങ്കിൽ, മാതൃക പിൻചൊല്ലണമെങ്കിൽ എന്റെ വ്യക്തി ജീവിതത്തെ ഞാനൊന്ന് പരിമപ്പെടുത്തണം. പ്രകൃതി സ്നേഹിയായ ഒരു മനുഷ്യൻ രാവിലെ നടക്കാൻ പോവുകയാണ്. അദ്ദേഹം നടക്കാൻ പോയപ്പോൾ അദ്ദേഹം കണ്ടു ഒരു പിടക്കോഴി കുറെ കോഴിക്കുഞ്ഞുങ്ങളുമായിട്ട്, അതിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ചിക്കിച്ചതങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം ഈ കോഴിക്കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു നോക്കി. പ്രകൃതി സ്നേഹിയായിരുന്നതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കി, ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞിന് ഒരു വ്യത്യസ്തതയുണ്ട്. അതിന്റെ നിറം, അതിന്റെ ചുണ്ടിന്റെ കളറ്, അതിന്റെ വ്യത്യസ്തത എല്ലാം ഒരു വിഭിന്നമാണ് എന്ന് അദ്ദേഹം പെട്ടെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം പോയി ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു കഴുകന്റെ കുഞ്ഞാണെന്ന് മനസ്സിലാക്കുകയും ഈ മനുഷ്യൻ ഈ കഴുകന്റെ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പൊക്കി പിടിച്ച് പറയുകയാണ്, നീ പക്ഷികളുടെ രാജാവാണ്, നീ വാനോളം ഉയരേണ്ടതാണ്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഈ കഴുകന്റെ കുഞ്ഞിനെ പറത്തിവിടാൻ പൊക്കിവിടുകയാണ്.
പൊങ്ങി പറക്കാനൊരുങ്ങുന്ന ഈ കഴുകന്റെ കുഞ്ഞ് നിലത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ പിടക്കോഴി തള്ളയെ അതിന്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വീണ്ടും നിലത്തേക്ക് വരികയാണ്. ഈ പ്രകൃതി സ്നേഹിയായ മനുഷ്യൻ വീണ്ടും ഈ കഴുകന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി തന്റെ ടെറസിന്റെ മുകളിൽ പോവുകയാണ്. അവിടുന്ന് ഇദ്ദേഹം ഇതുപോലെ കയ്യിൽ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, നീ പക്ഷികളുടെ രാജാവാണ്, നീ വാനോളം ഉയരേണ്ടവനാ. ഇത് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം അതിനെ പറത്തി വിടുകയാണ്. ഈ കഴുകൻ കുഞ്ഞ് പറക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കാണുന്നത് ഈ കോഴിത്തള്ളയും അതിന്റെ കുഞ്ഞുങ്ങളെയുമാണ്. വീണ്ടും ഈ കഴുകൻ കുഞ്ഞ് താഴെ വരികയാണ്. നിരാശനായ ഈ പ്രകൃതി സ്നേഹിയായ മനുഷ്യൻ ദേഹം ഈ കഴുകന്റെ കുഞ്ഞിനെയുമായി ഒരു മലയുടെ മുകളിലേക്ക് പോവുകയാണ്. മല മുകളിൽ ചെന്നിട്ട് ഈ കഴുകന്റെ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് വീണ്ടും പറയുകയാണ്, നീ പക്ഷികളുടെ രാജാവ്, നീ ഒത്തിരി ഉയരങ്ങളിൽ പറക്കേണ്ടതാ. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിനെ ആകാശത്തിലേക്ക് പറപ്പിക്കുകയാണ്. കഴുകന്റെ കുഞ്ഞ് താഴേക്ക് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല, മുമ്പേ കണ്ടിരുന്ന പിടക്കോഴിയെ കാണാനില്ല, അതിന്റെ കുഞ്ഞുങ്ങളെയും കാണാനില്ല. ഈ കഴുകന്റെ കുഞ്ഞ് പറന്ന് പറന്ന് ഉയരങ്ങളിലേക്ക് പോവുകയാണ്. ഇനിയും ഈ കഥയിലൂടെ നമ്മെ സൂചിപ്പിക്കുക, നമ്മെ ഓർമ്മപ്പെടുത്തുക, നീ സ്വർഗത്തിന്റെ പുത്രന്, നീ സ്വർഗത്തിന്റെ പുത്രിയാ, നീ വാനോളം ഉയരേണ്ട വ്യക്തിയാ. നീ അനുകരിക്കേണ്ടത് ക്രിസ്തുവിന്റെ വിശ്വാസവും ക്രിസ്തു പകർന്നുതന്ന സ്നേഹവുമാണ്. സെബസ്റ്റിയാനോസ് ഇതുപോലെ വാനോളം ഉയർന്ന, സ്വർഗത്തോളം ഉയർന്ന വ്യക്തിയാണ്. ഈ നമ്മക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കുക, നമ്മോടൊക്കെ പറയാനുള്ളത് പുണ്യവാളെന്ന് പറയാനുള്ള കാര്യം ഇതാണ്, നീ ഈ ഭൂമിയിലൂടെ ചിക്കിച്ചകഞ്ഞ് ഈ പിടക്കോഴി കുഞ്ഞുങ്ങളെ പോലെ ചിക്കിച്ചകഞ്ഞ് താഴേക്ക് നോക്കി നടക്കേണ്ട വ്യക്തിത്വങ്ങളല്ല. വിശ്വാസത്തിൽ അടിയുറച്ച് ക്രിസ്തുവിനെ നേരിൽ കണ്ടുകൊണ്ട് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ലക്ഷ്യമാക്കി നടക്കേണ്ടവളാണെന്ന് നമ്മയൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ ഓർക്കുക, മരണത്തിന്റെ മുമ്പിൽ പോലും ധൈര്യത്തോടെ വിരിമാറ് കാണിച്ചു കൊടുത്ത ഈ വിശുദ്ധന്റെ തിരുനാൾ നമുക്കൊക്കെ വിശ്വാസത്തിന് സാക്ഷിയാണ്. വിശ്വാസത്തിന്റെ സാക്ഷ്യ നാമൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് വിശുദ്ധ സെബസ്റ്റിയാനോസിനെയാണ്. വിശുദ്ധ സെബസ്റ്റിയാനോസ് ഈ ധീരതയുടെ ശാസ്ത്രം പഠിച്ചത്, ഈ ധൈര്യത്തിന്റെ ശാസ്ത്രം പഠിച്ചത് തന്റെ വിശ്വാസത്തിൽ നിന്നോ, തന്നെ സ്നേഹിച്ചവനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുഴുവനും ക്രിസ്തുവിനായി മാറ്റിവെച്ച വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ചൈതന്യവും ഈ കൃപയുമൊക്കെ നമുക്കും ഉണ്ടാകണം. അതല്ലാതെ വെറുതെ ഞാൻ കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളന്റെ മാധ്യസം അപേക്ഷിക്കുന്നുണ്ട്, വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെ മാധ്യസം അപേക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. എനിക്ക് വിശ്വാസമുണ്ടോ, ഈ പുണ്യവാളന്റെ മാധ്യസ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കുക ഉചിതമാണ്. ഇനി ഇവിടേക്ക് മനസ്സിലാക്കണം, നാം ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഒത്തിരിയേറെ നമ്മൾ കേട്ടു ഇറാഖിലും സിറിയയിലുമൊക്കെ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട് കഴുത്തൊക്കെ നഷ്ടപ്പെട്ടു പോയ, ജീവിതങ്ങൾ പൊലിഞ്ഞുപോയ ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളെ, ഇനി ഇവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച വ്യക്തിത്വങ്ങളാണ്. വിശ്വാസത്തിനെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഇവരൊക്കെ അവസാനവും പറഞ്ഞത് ജീസസ് ലവ്സ് മീ. പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി പകർച്ചകളും അല്ലെങ്കിൽ ഒടിവുകളും വളവുകളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കും പറയാൻ പറ്റുമോ ജീസസ് ലവ്സ് മീ? ഈ ചോദ്യമാണ് നമ്മളൊക്കെ ചോദിക്കേണ്ടത്. സെബസ്റ്റിയാനോസ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്, ഒന്നിനും തളർത്താനാവാത്ത വിശ്വാസത്തിന്റെ ഉടമയാണ് വിശുദ്ധ സെബസ്റ്റിയാനോസ്. ഈ പുണ്യവാളന്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ഒരു ചെറിയ വിശ്വാസത്തിന്റെ തരി എന്റെ ഉള്ളിൽ കത്തിജ്വലിക്കാറുണ്ടോ? അത് വിശ്വാസത്തിന് വേണ്ടി പലപ്പോഴും ഞാൻ പലതും മാറ്റിവെക്കാറുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഇവിടെ നമ്മൾ ചോദിക്കുക ഉചിതമാണ്. വിശ്വസിക്കാത്തവര് വിശ്വാസം നഷ്ടപ്പെടുത്തിയവർക്കുമൊക്കെ നഷ്ടപ്പെടുക വിലപിടിപ്പുള്ള വൈഡൂര്യമാണ്. വിശ്വാസം എന്നത് ഒരു കൃപയാണ്, വലിയൊരു ദാനമാണ്, അതിനെ ഞാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇനി കുടുംബജീവിതത്തിൽ നാം കടന്നു വരുമ്പോൾ ഈ വിശ്വാസം എന്റെ കുടുംബത്തിലുണ്ടോ? എന്റെ വ്യക്തി ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? ഇന്ന് നമ്മയൊക്കെ സംബന്ധിച്ച് കുടുംബത്തിൽ പലപ്പോഴും സ്വാർത്ഥമോഹങ്ങളും നട്ടോട്ടമാണ്. പണത്തിന് വേണ്ടി സ്വന്തം സുഖത്തിന് വേണ്ടി നട്ടോട്ടം ഓടുമ്പോൾ, സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്റെ സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ നട്ടോട്ടം ഓടുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് എന്റെ വിശ്വാസത്തെയാണ്.
ഇനി സുരക്ഷത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംരക്ഷണത്തിന് തയ്യാറാണ്. ദൈവത്തിന്റെ സംരക്ഷണം ഞാൻ അനുഭവിക്കാറുണ്ടോ? നിങ്ങളോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ ഒരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ നൊവേനയ്ക്ക് ഞാൻ കാണുന്നുണ്ട് ഇത്രയേറെ വ്യക്തിത്വങ്ങളെ, ഇത്രയേറെ ജനങ്ങളെ കാണുകയാണ്. ഇവിടെ വന്നിരുന്ന് ഈ പുണ്യവാളന്റെ മാർട്ടിസം യാചിക്കണമെങ്കിൽ, ഈ നൊവേനയിൽ പങ്കെടുക്കണമെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതത്തില് പുണ്യവാളന്റെ അനുഗ്രഹം, മാർട്ടിസം നിങ്ങൾക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലഭിച്ചിട്ടുണ്ടാകും എന്നൊക്കെ നീ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അന്നൊക്കെ നിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് എന്നൊക്കെ നീ കരഞ്ഞാത്മാർത്ഥമായി മുട്ടുകുത്തി തിരിതെളിച്ച് നീ ഈ പുണ്യവാളന്റെ മാർട്ടിസത്താൽ നീ യാചിച്ചിട്ടുണ്ടോ? അന്നൊക്കെ നിന്റെ കാര്യം നടന്നിട്ടുണ്ട്? അതില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന, വിളിച്ചു വിളി കേട്ട പുണ്യവാളന്റെ മാർട്ടിസ ശക്തി. ഈ ശക്തി ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ഈ ഒരു ശക്തി എനിക്ക് ബോധ്യമുണ്ടോ? ഈ ഒരു ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ടോ? ദൈവത്തിന്റെ വചനങ്ങളെ അപ്പാടെ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ പറിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഈ പുണ്യവാളന്റെ ശക്തിയിൽ നാമൊക്കെ വിശ്വസിക്കാറുണ്ടോ? ഇനി ഈ പുണ്യവാളന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ സഹനങ്ങളുടെ മധ്യസ്ഥനാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് പറയുമ്പോൾ സഹനങ്ങളുടെ കടന്നു പോയ, സഹനങ്ങളുടെ കടന്നു പോകുന്നവർക്കൊക്കെ ഒരു ശക്തിയാണ് ഈ പുണ്യവാളൻ. മാരാരോഗികൾക്ക് വേണ്ടി, തീരാ വ്യാധികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ഇനി വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഈ പുണ്യവാളന്റെ മാധ്യസ ശക്തി. ഇതൊരു കൃപയാണ്, ഇതൊരു ദാനമാണ്. സഹനങ്ങളെ സഹിക്കാനും സഹനങ്ങളെ സന്തോഷപൂർവ്വം അതിനെ ജീവിതത്തിൽ ചാലിച്ചു ചേർക്കാനുമുള്ള കൃപ വിശുദ്ധ പുണ്യവാളൻ വിശുദ്ധ സെബസ്ത്യാനോസ് വഴിയ നാമൊക്കെ നേടുക. സഹനങ്ങളെ മാർക്കും വേണ്ട. ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുമ്പോഴും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന എന്താ? എനിക്ക് വേദന വേണ്ട, എന്റെ പുണ്യവാള, എനിക്ക് സഹനങ്ങൾ വേണ്ട, എന്റെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടന്നാ മതി. ഇതാണ് ക്രൈസ്തവൻ. ക്രൈസ്തവൻ പലപ്പോഴും ഇന്ന് സഹനങ്ങളെ മാറ്റി നിർത്തുകയാണ്, വേദനകളെ മാറ്റി നിർത്തുകയാണ്. എനിക്ക് വേദനയെ വേണ്ട, ഇത് ഒഴിവാക്കി തന്നാ മാത്രം മതി. ഇവിടെ ഇരിക്കുമ്പോൾ ഓർക്കുക എന്താ ഞാൻ പ്രാർത്ഥിക്കുന്നത്. സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഈ പുണ്യവാളന്റെ ശക്തി എനിക്കുണ്ടാകണമേ എന്നാ നാമൊക്കെ പ്രാർത്ഥിക്കേണ്ടത്. കുഷ്ഠം നമുക്കറിയാം, കുഷ്ഠം വന്നാൽ അത് ശരീരത്തിന്റെ കലകളെ നിർജീവമാക്കുക ചെയ്യുന്നത്. ഇനി ഇത് ശരീരത്തിന്റെ കലകളെ നിർജീവമാക്കുമ്പോൾ, കുഷ്ഠം വന്നവൻ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ സൂചി കൊണ്ട് അവന്റെ മാംസത്തിൽ കുത്തി നോക്കും. അവന്റെ മാംസത്തിൽ കുത്തുമ്പോൾ അവന് വേദനിക്കുന്നെങ്കിൽ ഡോക്ടറിന് സന്തോഷമാണ്, കാരണം അവന്റെ ശരീരത്തിന്റെ ജീവനുള്ള കലകൾ നശിച്ചിട്ടില്ല. ഇനിയും ഡോക്ടർ അവന്റെ മാംസത്തിൽ സൂചി കൊണ്ട് കുത്തുമ്പോൾ വേദനിക്കുന്നില്ലെങ്കിൽ രോഗിക്ക് സന്തോഷമാണ്, പക്ഷെ അവൻ അറിയുന്നില്ല അവന് കുഷ്ഠമാണ്. ഇവിടെ ഇരിക്കാൻ നമ്മളിൽ പലരും ഈ രണ്ട് കാറ്റഗറിയിൽ പെടുന്നവര്. ഒന്ന്, വേദന സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറുള്ളവര്. രണ്ട്, വേദന വന്നാൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്തവര്. കുടുംബത്തിൽ വേദന ഉണ്ടാകും, തളർച്ച ഉണ്ടാകും, വ്യക്തി ജീവിതത്തിൽ വേദനയില്ലാത്ത ഒരു വ്യക്തിത്വമില്ല. പക്ഷെ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ നൽകുന്നത് കാഞ്ഞൂരിൽ വാഴുന്ന ഈ പുണ്യവാൻ സജീവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ അനുഭവിച്ചവന് നിന്റെ വേദനകളെ, നിന്റെ ത്യാഗങ്ങളെ, നിന്റെ സഹനങ്ങളെ, നിന്റെ അനുദിന കഷ്ടപ്പാടിലേക്ക് മനസ്സിലാക്കി നിന്നെ നിനക്ക് വേണ്ടി മാർദ്ദിസം വഹിക്കാനുള്ള ശക്തി ഈ കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാനുണ്ടെന്നുള്ള ബോധ്യവും വിശ്വാസവുമാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാന് നിങ്ങളെ അവസാന ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നത് സുവിശേഷത്തിന്റെ അന്ധന്റെ വ്യക്തി ജീവിതത്തിലേക്ക്. സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു അന്ധനായ ഒരു മനുഷ്യനെ. എനിക്ക് ഈ മനുഷ്യനെ ഒത്തിരി ഇഷ്ടമാണ്. ഈ അന്ധനായ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തില് അവൻ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മോട് ഓരോരുത്തരും ഈ അന്ധം പറയുന്നത്, നിനക്ക് ക്രിസ്തുവിന്റെ കരസ്പർശനം ജീവസ്പർശനമായി വേണമെങ്കിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്പർശനം ജീവിതമായി മാറണമെങ്കിൽ, നീ ഒരു നാല് കാര്യങ്ങൾ ചെയ്യണം.
ക്രിസ്തുവിന് വേണമെങ്കിൽ അന്ധനായ വ്യക്തിയോട് നിനക്ക് കാഴ്ച ലഭിക്കട്ടെ എന്ന് പറയാമായിരുന്നു, കാഴ്ച ലഭിക്കുമായിരുന്നു. പക്ഷെ അവനോട് പറഞ്ഞത്, നീ പോയി സീലോഹായി പോയി കഴുകുക എന്ന. ഇവിടെയാണ് നാമൊക്കെ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ വ്യക്തിത്വം ഞാൻ ചാലിച്ച് ചേർക്കുമ്പോൾ ക്രിസ്തു എന്നെ പഠിപ്പിക്കുന്നത് എന്താണ്, പുണ്യവാളന്റെ മാതൃക ശക്തിയാൽ എന്താണ് എന്നെ പഠിപ്പിക്കുക, അന്ധനായവൻ എന്നെ എന്താണ് പഠിപ്പിക്കുക. ഈ അന്ധനായ വ്യക്തി നമ്മെ ഇന്ന് പഠിപ്പിക്കുന്ന നാല് കാര്യങ്ങൾ, നിന്റെ വ്യക്തി ജീവിതത്തിൽ പുണ്യവാന്റെ മാതൃക ശക്തി നിനക്ക് ലഭിക്കണമെങ്കിൽ നാല് കാര്യങ്ങൾ നീ നിന്റെ വ്യക്തി ജീവിതത്തിൽ സ്വീകരിക്കണം. ഒന്ന്, നിനക്ക് തീവ്രമായ ആഗ്രഹമുണ്ടായിരിക്കണം. സുഖം പ്രാപിക്കാനുള്ള തീവ്രമായ ആഗ്രഹമാണ് അന്ധനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്, ഈ പുണ്യവാളന്റെ തിരുനടയിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോകുമ്പോൾ വെറും കൈയോടെ തിരിച്ചു പോകില്ല, എനിക്ക് സൗഖ്യം വേണം, എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കണം. തീർച്ചയായിട്ടും നിനക്ക് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ വിളി ഒരു വിളിപ്പാടകല മാത്രമായിരിക്കും. രണ്ട്, അന്ധൻ പറയുന്നത് നിനക്ക് ആഴമായ വിശ്വാസമുണ്ടായിരിക്കണം. നീ എന്റെ വ്യക്തി ജീവിതം കണ്ടുപിടിക്കും. നിനക്ക് ആഴമായ വിശ്വാസമുണ്ടെങ്കിൽ, പുണ്യവാനിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ വ്യക്തി ജീവിതത്തിൽ അത്ഭുതം നടക്കും. നിനക്ക് ആഴമായ വിശ്വാസമുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് അന്ധൻ പറയുന്നത് നിനക്ക് അനുഗ്രഹം വേണം, നിനക്ക് നന്മ വേണോ. മൂന്നാമതായിട്ട് നിന്റെ വ്യക്തി ജീവിതത്തിൽ വേണ്ടത് അനുസരണം എന്ന പുണ്യം. നിസ്സീലമായി പോയി കഴുകുക എന്ന് പറഞ്ഞപ്പോൾ അന്ധൻ അപ്പാടെ അനുസരിക്കുക ചെയ്തു. ക്രിസ്തുവിന്റെ വചനങ്ങളെ സ്വന്തം ജീവിതത്തിൽ അനുസരിച്ചവൻ, അനുസരണമാണ് മൂന്നാമത്തേത്. നാലാമതായിട്ട് അന്ധൻ പറയുക, ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും നിന്റെ വ്യക്തി ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും, അനുഭവമായി മാറും. അപ്പൊ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം, നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം, ആഴമായി വിശ്വസിക്കാം, അനുസരിക്കാം, അനുഭവത്തിലേക്ക് കടന്നു വരാം. ഈ നാല് കാര്യങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതം വീണ്ടും മെച്ചപ്പെടുകയും പുണ്യവാന്റെ മാധ്യസം നമുക്ക് ലഭിക്കുകയും നമ്മെ പൂർണ്ണമായി നമുക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യാം. വിശ്വാസത്തിന് വേണ്ടി വീരചരണം പ്രാപിച്ച വിശുദ്ധ സെബസ്ത്യാനോസ്, കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളന്റെ ഈ അനുഗ്രഹം ആഴമായ വിശ്വാസത്തിനും തീവ്രമായ ആഗ്രഹത്തിനും തീവ്രമായ അനുസരണത്തിനുമുള്ള കൃപ സർവേശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്കും വരാൻ പോകുന്നവർക്കും എല്ലാം പുണ്യവാളന്റെ മാധ്യസ്ഥവും പുണ്യവാളന്റെ ശക്തിയും അനുഭവിച്ചറിയാനുള്ള അവസരങ്ങളായി മാറട്ടെ ഈ വരുന്ന മൂന്നാല് ദിവസങ്ങൾ, ഈ തിരുനാൾ ദിവസങ്ങളെല്ലാം. അതുപോലെ തന്നെ ഈ ദിവസത്തെ നൊവേന ഏറ്റെടുത്ത് നടത്തുന്ന ഈ ദുബായ് ഫ്രണ്ട്സ്, അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും അവരുടെ ഓരോ ചലനങ്ങളെയും ഈ പുണ്യവാളന്റെ അദൃശ്യമായ കരങ്ങളാൽ അദൃശ്യമായ ശക്തിയാൽ മെച്ചപ്പെടുത്തട്ടെ. അവരെയും നിങ്ങളെയുമെല്ലാം പുണ്യവാളന്റെ അദൃശ്യ ശക്തിയാൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. സകലങ്ങളെ സന്തോഷം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you.
നിങ്ങളുടെ മേലുണ്ടായിരിക്കും.
നിങ്ങളുടെ മേൽ വർഷിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുവാനും വിശ്വാസത്തിനും സമാധാനത്തിനും ഉറച്ചുനിന്നുകൊണ്ട് വിശുദ്ധമായ അവസാനം സാക്ഷികളോടൊപ്പം സ്വർഗരാജ്യത്തിലും ത്രിത്യേക ദൈവത്തിന്റെ അനവരത്ന സ്തുതിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ. Mm-hmm.